പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾക്ക് ഏത് സീസണിലും ആർക്ക് വേണമെങ്കിലും, കുട്ടികൾക്കായാലും അതുപോലെ തന്നെ ജെൻസിനായാലും വിമൻസിനായാലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയാണ് നമ്മളൊക്കെ എല്ലാവർക്കും ഒരേ കേൾക്കുന്നത്. ഞെട്ടിയൊന്നും വേണ്ട, ഒരുമാതിരി എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിരിക്കും ഇത്. അപ്പം ഇതെന്താണെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഞാൻ കാണിച്ചു തരാം. പോയാലോ നമ്മളുടെ വീഡിയോയിലേക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. മാത്രമല്ല കെമിക്കൽ ഫ്രീ ആണ്, അതുപോലെ തന്നെ നമ്മളുടെ മുടിയുടെ ഫ്രിസ്നെസ് കുറയ്ക്കും, അത്യാവശ്യം എണ്ണമയമൊക്കെ എടുത്ത് കളയാൻ സഹായിക്കും, നമ്മളുടെ മുടി നല്ല സ്ട്രെങ്തൻ ചെയ്യും, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഒരുപാടധികം ഗുണങ്ങളുണ്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിന്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇത് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. ഞാനൊരിക്കലും സ്റ്റോർ ബോട്ടായിട്ട് നിങ്ങൾക്കിത് ചെയ്യണമെന്ന് പറയത്തില്ല, അത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതിന് എത്ര ആയിരുന്നാലും അതിൽ കുറേ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്യും. നമ്മളുടെ വീട്ടിൽ നട്ട് വളർത്താവുന്ന ഒരു ചെടിയാണിത്. അപ്പം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറ്റാറ് വഴിയാണ് കേട്ടോ. നമ്മളുടെ മുടിക്കും നമ്മളുടെ സ്കിന്നിനും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴ. അത് തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് അത് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ കഴിയും. അതായത് ഞാനീ പറഞ്ഞതുപോലെ കറ്റാർ വാഴ ജെല്ല് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, അതുപോലെ എക്സ്ട്രാക്ട് ചെയ്ത് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. തണുപ്പ് മാറ്റിയ ആവശ്യാനുസരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം. സമയമില്ലാത്തവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും ഇത്. അതുപോലെ തന്നെ ഇത് ഐസ് ക്യൂബ്സ് ആയിട്ട് ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ രാവിലെ, അതായത് ഉറക്കം ഉണ്ണീച്ച് വരുന്ന സമയത്ത് നമ്മളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ ഹെൽപ്ഫുള്ളാണ്, വളരെ നല്ലതാണ്. നമ്മളുടെ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനും പോർസൊക്കെ കുറച്ച് നല്ലതുപോലെ ടൈറ്റൻ ചെയ്യാനും ബ്രൈറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ അലോവേര എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇതിൻ്റെ ജെല് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ മഞ്ഞ ലിക്വിഡാണ് നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്, കാരണം അത് നല്ലതല്ല. അപ്പോൾ ഇത് പോകുന്നത് ഇത് കളയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇനി കാണിച്ചു തരാം. കാരണം ഇത് ഒരിക്കലും നമ്മളുടെ സ്കിന്നിലോ ഹെയറിലോ ഒന്നും വലിയ ഗുണമൊന്നും ചെയ്യില്ല. ചിലർക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും, ഇങ്ങനെ പുകയുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതിനെ എങ്ങനെ കളയാമെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, അരച്ചിട്ടില്ല, ഫിൽറ്ററൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ്. ഇനി ഇത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് നിറയ്ക്കുകയാണ്, ഇങ്ങനെ ഇതിലേക്ക് നിറയ്ക്കണം. അപ്പോൾ എനിക്ക് എളുപ്പമാണ് അപ്ലൈ ചെയ്യാനായിട്ട്, ദേഹത്തൊന്നും ആവത്തില്ല. ഇതിലേക്ക് നിറയ്ക്കാൻ പോവാണ് കേട്ടോ. Thank you.
ലാർവയുടെ കൂടെ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഒരുപാട് ഹെയർ പാക്കുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എല്ലാ സീസണിലും ഉപയോഗിക്കുകയാണെങ്കിൽ കട്ടാർവാഴ മാത്രമാണ് നല്ലത് കേട്ടോ. കട്ടാർവാഴ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും, കുട്ടികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം മുടിയിലെ എണ്ണമയക്കൊക്കെ കളയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ കട്ടാർവാഴ. പക്ഷേ കട്ടാർവാഴ മാത്രമായിട്ട് ഉപയോഗിക്കുക, നിങ്ങൾ എല്ലാ സീസണിലുമായിട്ട് ഉപയോഗിക്കുക, അതായത് നിങ്ങളുടെ ഒരു എന്താ പറയുക മുടിക്കുള്ള ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന രീതിയിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ കട്ടാർവാഴ മാത്രമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം. തലയ്ക്ക് നീരും തണുപ്പും ഒക്കെ ഇറങ്ങുന്നവരുണ്ടെങ്കിൽ, അതായത് വേറെ പല ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ തലവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് വേറെ അധികം ദോഷമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നവർ തണുപ്പ് മാറിയിട്ട് വേണം തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അത് മറന്നു പോകരുത്. നമുക്ക് പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.